നമസ്കാരം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് മേഖല ആകപ്പാടെ ഒന്ന് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. മഞ്ചേശ്വരം എം എൽ എ എം സി ഖമറുദ്ദീന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെയും വാർത്ത നൽകിയതാണ്. ഈ 130 കോടി രൂപയുടെ തട്ടിപ്പും ഒക്കെ അവിടുത്തെ ചില ലീഗ് നേതാക്കൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതിലൊക്കെ തന്നെ എം സി ഖമറുദ്ദീൻ വളരെ വ്യാപകമായി ഇടപെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്വല്ലറികൾ അല്ലെങ്കിൽ ഈ ജ്വല്ലറി ഗ്രൂപ്പ് തന്നെ തുടങ്ങിയത് ഇത്തരത്തിൽ വെട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ എം സി ഖമറുദ്ദീൻ എതിരെ ഉയരുന്നത്. എം സി ഖമറുദ്ദീൻ പാണക്കാട് തങ്ങളെ കാണാനായിട്ടൊക്കെ ഡേറ്റ് ചോദിച്ചു, പക്ഷേ കിട്ടിയില്ല, തങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ലീഗ് ഒരുപാട് പ്രതിരോധത്തിലായിരിക്കുകയാണ് ശരിക്കും വടക്കേ മലബാർ മേഖലയിൽ. ഈ ഒരൊറ്റ കാര്യമുണ്ട്, കാരണം ലീഗിന്റെ തന്നെ പ്രമുഖരും അതുപോലെ തന്നെ പ്രശസ്തരായ മതപണ്ഡിതന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു തട്ടിപ്പ് കൂടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി പേർ പണം നിക്ഷേപിച്ചു, പലർക്കും പണം നഷ്ടമായിട്ടുണ്ട്. 130 എന്നൊക്കെ പ്രാഥമികമായി പറയുന്നതാണ്, അതിൽ കൂടുതലുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ എം സി ഖമറുദ്ദീനുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് പണം നിക്ഷേപിച്ച നിരവധി ലീഗ് നേതാക്കളും ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇവരിൽ പലർക്കും നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചിട്ടില്ല. ഉടൻ തിരികെ ലഭിക്കും, 4 മാസം വേണം സമയം എന്നൊക്കെ ഖമറുദ്ദീൻ പറയുന്നുണ്ട്. എന്നാലും ലഭിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറും സമുദായ നേതാവുമായ ടി കെ പൂങ്കോയ തങ്ങളെ അമിതമായി വിശ്വസിച്ചതാണ് ഖമറുദ്ദീന് വിനയായത് എന്ന ഒരു ന്യായീകരണം ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കം പുലർത്താനാകാത്തതും നിക്ഷേപകർക്ക് അമിതമായി ലാഭവിഹിതം കൊടുത്തതുമൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാകുന്നത്. കാസർഗോഡ് ജില്ലാ ട്രഷറർ കല്ലട്ര മാഹിൻ ഹാജി നിക്ഷേപിച്ചത് 30 ലക്ഷം രൂപയാണെന്നാണ് കേൾക്കുന്നത്. ഇതേ മാഹിൻ ഹാജിയെ തന്നെയാണ് ഫാഷൻ ഗോൾഡിന്റെ ആസ്തിയും കടബാധ്യതയും കണക്കാക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നിയോഗിച്ചത് എന്നും സൂചനയുണ്ട്. ഇതിപ്പോൾ ഒരു തട്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമാനമായ പല രീതിയിൽ പല ഇടപാടുകൾ, ഇപ്പോൾ ഇടപാടുകാർ ഒരു സ്ഥാപനം തുടങ്ങുന്നു, അത് നല്ല രീതിയിൽ നടന്നു വരണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകണം. ശരിക്കും ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷമാണ് ഈ ഫാഷൻ ഗോൾഡ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും തകരാറിലായത് എന്നത് വാസ്തവം. അതായത് ഇത് നടന്നു വന്നിരുന്നത് ഈ കള്ളപ്പണ ഇടപാടിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചില നാട്ടുകാർ, ഈ പ്രദേശവാസികൾ തന്നെ, ലീഗുകാർ തന്നെ പലപ്പോഴും മൗനമായി പറയുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചു. അതൊക്കെ തന്നെ അതിൽ നിന്ന് 130 കോടിയാണ് ഇപ്പോൾ തട്ടിയെടുത്തത് എന്ന് പറയുന്നു. ഇത് ഒരു ആയുധമാക്കി, യു ഡി എഫിനെതിരെ ഒരു ആയുധമാക്കി സി പി എം ഉയർത്തിക്കൊണ്ടു വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജലീൽ മന്ത്രി പെട്ടത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാത്തത്. എന്നാലും മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജലീൽ മന്ത്രിയുടെ വിഷയം ഇതിലേക്ക് കടന്നു വരികയും പിന്നീട് അതിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു പോവുകയും ചെയ്തത്. അതിപ്പോൾ യു ഡി എഫിന് ഒരു ആശ്വാസമായിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ എടുത്തിട്ട് അലക്കാൻ കുറച്ച് താമസം വരും. എം സി ഖമറുദ്ദീന്റെ വിഷയം മാത്രമല്ല, ഖമറുദ്ദീന് സീറ്റ് നൽകരുത് എന്ന് താല്പര്യമുള്ള ചില ലീഗ് നേതാക്കൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായി നേരത്തെ തത്വമൈ ന്യൂസ് തന്നെ വാർത്ത നൽകിയിരുന്നു. അപ്പോൾ ഈ രീതിയിലും ഒരു രാഷ്ട്രീയമായ ഒരു ഇടപെടലും രാഷ്ട്രീയമായ ചില നാടകങ്ങളും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണം. എം സി ഖമറുദ്ദീൻ എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തേണ്ട കാര്യമില്ല. എം എൽ എ ഇപ്പോൾ ബിസിനസ് നടത്തുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. മാന്യമായിട്ട് ബിസിനസ്, അത് സ്വർണമായാലും ശരി എന്തായാലും ശരി, ബിസിനസ് നടത്തി മുമ്പോട്ട് പോകുന്നത് വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ കാര്യങ്ങൾ നിക്ഷേപകർ, പാവങ്ങളുണ്ടാകും നിക്ഷേപകരിൽ, പണക്കാർ മാത്രമല്ല സാധാരണക്കാരുണ്ടാകും, അതുപോലെ തന്നെ സ്വർണം പണയം വെച്ചും സ്ഥലം വിറ്റുമൊക്കെ നിക്ഷേപം നടത്തിയവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ലാഭവിഹിതവും അതിന്റെ തുകയും ഒക്കെ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. എന്തായാലും ഈ തട്ടിച്ചു കൊണ്ടുപോയത് എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം അറിയില്ല. ഖമറുദ്ദീൻ തന്നെ അതിന് മറുപടി പറയണം. എന്തായാലും ലീഗ് ഇടപെട്ട് വി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ കേരളത്തിലേക്ക് വന്നല്ലോ, കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തി. ഇനി ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇലക്ഷന് മുമ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫും പെടും, ലീഗും പെടും. അപ്പോൾ കോൺഗ്രസും ഈ വിഷയത്തിൽ ലീഗിനോട് അഭിപ്രായം ആരാഞ്ഞു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പണം പോയവർക്ക് പോയി എന്ന് തന്നെയാണ് തോന്നുന്നത്. തിരിച്ചു കൊടുക്കുമോ ആവോ നമുക്കറിയില്ല. എന്തായാലും കൊടുത്താൽ കൊള്ളാം, കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നടപടിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ എം സി ഖമറുദ്ദീൻ മത്സരിക്കുമോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇതൊക്കെ, അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇതൊക്കെ തേച്ചു മാച്ച് എങ്ങോട്ടെങ്കിലും കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാവങ്ങളുടെ പണം, അവർ നിക്ഷേപിച്ച പണമെങ്കിലും, ലാഭവിഹിതമൊന്നും ഇല്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അതെങ്കിലും ചെയ്തു കൊടുത്താൽ ഭാഗ്യം. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്.